ഇറ്റ് വിൽ ഗ്യാരണ്ടി ഫെയിലിയർ എന്നാണ്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് നഷ്ടം മാത്രമേ അവിടെ വരുത്തി വെക്കുള്ളൂ. അത് അടുത്ത 4 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. നെഗറ്റീവ് തോട്ട് കയറി വരുമ്പോൾ ഏത് തരത്തിലുള്ള കാര്യവും പ്രതീക്ഷിച്ചു വേണം അവിടെ ചെല്ലാൻ. അവിടെ നിന്ന് ഒരു പക്ഷേ നിങ്ങൾ കാണാത്തൊരു പാറ്റേൺ ചോദിക്കാം. ഒന്നും പേടിക്കണ്ട, കാരണം നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയാം. ഹലോ ഡിയർ സ്റ്റുഡൻസ്, റേസ് നെസ്കി ആണ്. ഇന്ന് May 2nd രാത്രി 10 മണി. ഇനി നിങ്ങൾക്ക് May 3, 4, 5, 6 4 ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. 7th പരീക്ഷ. അപ്പൊ നിങ്ങളൊരു 10 മണിക്കൂറാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നിങ്ങൾക്കൊരു 40 മണിക്കൂർ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും. നിങ്ങളൊരു 12 മണിക്കൂറാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ 48 മണിക്കൂർ. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് 10 or 15 ബ്രേക്ക് അരമണിക്കൂർ കൂടുന്ന സമയത്ത് എടുത്തിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് പഠിച്ചു പോവാ. നിങ്ങൾക്ക് ഇനി ഒന്നും പഠിക്കാൻ ബാക്കിയുണ്ടാവില്ല, വെറുതെ പേടിക്കണ്ട. മാത്രമല്ല ഇനി 1 or 2 പാരഗ്രാഫ് ഓരോ ചാപ്റ്ററിൽ ബാക്കി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ കഷ്ടകാലത്തിന് അവിടെ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരുമൊന്നുമില്ല. ഈ ഫസ്റ്റ് ഇയർലി സെക്കൻഡ് ഇയർലി മുഴുവനും ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ആകെ 180 ക്വസ്റ്റ്യൻസ് ഉള്ളൂ എന്ന് ഓർക്കണം. ഏകദേശം 100 ചാപ്റ്റർ നിന്നാണ് 180 ക്വസ്റ്റ്യൻ വരാൻ പോണത്. എന്ന് വെച്ചാൽ 1.8 ആണ് ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത. അത് നിങ്ങൾ പഠിച്ചത് തന്നെ വരുള്ളൂ. നിങ്ങൾ പഠിക്കാത്ത ഒരൊറ്റ കോൺസെപ്റ്റിന് എല്ലാ ക്വസ്റ്റ്യൻ കൂടി വരുന്നുള്ള പേടിയൊന്നും വേണ്ട, എളുപ്പമായിരിക്കും. രണ്ടാമത്തെ കാര്യം, മെഗാ ടെസ്റ്റ് കഴിഞ്ഞിട്ടേയുള്ളൂ. മെഗാ ടെസ്റ്റ് കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ മാർക്കോ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. മെഗാ ടെസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ പേടിച്ചിട്ടുണ്ടാവും. മെഗാ ടെസ്റ്റിന്റെ മാർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഒട്ടും പേടിക്കരുത്. കാരണം നമ്മൾ നിങ്ങളിവിടെ വന്നു പോലും ഒരു ചാപ്റ്റർ 100 പരീക്ഷ നടത്തി കഴിഞ്ഞിട്ടുണ്ടാവും. ഈ മെഗാ ടെസ്റ്റ് അടക്കം ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ചോദിക്കരുത് എന്നുള്ള കണക്കിലൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനത്തെ പരീക്ഷ ആകുമ്പോഴേക്കും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്ത് ചെയ്യുന്ന ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കയറി വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഒറിജിനൽ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. അവർക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനോ മാക്സിമം 2 ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ അത് എളുപ്പമുള്ള ക്വസ്റ്റ്യനെ വരുള്ളൂ, ടഫാവില്ല. മാത്രമല്ല അത് ലെങ്തി ക്വസ്റ്റ്യൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ച പോലെ അസേർഷൻ റീസൺ പോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണെന്നറിയോ, ഒട്ടും പേടിക്കരുത്. കാരണം നിങ്ങൾ ഏത് തരത്തിലുള്ള കാര്യവും പ്രതീക്ഷിച്ചു വേണം അവിടെ ചെല്ലാൻ. അവിടെ നിന്ന് ഒരു പക്ഷേ നിങ്ങൾ കാണാത്തൊരു പാറ്റേൺ ചോദിക്കാം. ഒന്നും പേടിക്കണ്ട, കാരണം നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയാം. പിന്നെന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? നമുക്ക് ആ സബ്ജക്ട് അറിയാം. ഏത് തരത്തിൽ ചോദിച്ചാലും ആ ചോദ്യത്തിന് ഉത്തരം ഒന്നും തന്നെയാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് അഥവാ നിങ്ങൾ ആദ്യം തന്നെ ഫിസിക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ അതാണ് തുടങ്ങുന്നത്, തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം. എന്നിട്ട് നേരെ കെമിസ്ട്രിയിലേക്ക് ബയോളജിയിലേക്ക് കടക്കാം. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ചെയ്യാം. ആദ്യം തന്നെ ടഫായിട്ടുള്ള സാധനമാണ് തോന്നുമ്പോൾ അതിനു മുകളിൽ സമയം കളഞ്ഞുകൊണ്ട് ചെയ്യാൻ മെനക്കെടരുത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, രാവിലെ പരീക്ഷയ്ക്ക് പോകണം, നിങ്ങൾ അച്ഛനമ്മയൊക്കെ വിളിച്ച് കരഞ്ഞ് ബഹളം കൂട്ടി തലേന്ന് ഉറങ്ങാതെ ആകെ പ്രശ്നമായി, ഇനി എനിക്ക് കിട്ടും തോന്നുന്നില്ല, ഞാൻ തിരിച്ചു വരില്ല, ഇമാതിരി ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഒരു കാലത്തും പരീക്ഷയ്ക്ക് പോകരുത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരിക്കലും കൊണ്ട് നടക്കരുത്. ഇറ്റ് വിൽ ഗ്യാരണ്ടി ഫെയിലിയർ എന്നാണ്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് നഷ്ടം മാത്രമേ അവിടെ വരുത്തി വെക്കുള്ളൂ. അതുകൊണ്ട് വളരെ കൂളായിരിക്കുക. എന്തെങ്കിലും ഭയങ്കര ആൻസൈറ്റി ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാച്ചാൽ നിങ്ങൾ ഡോക്ടറെ പോയി കണ്ടോളൂ. ഞാൻ കുറച്ച് ഇങ്ങനെ ആങ്ഷ്യസ് ആവുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നോക്കും. അതനുസരിച്ച് അതേപോലെ മെഡിക്കേഷൻ തരാം, അതേപോലെ ഉപദേശം തരും. അതനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പേടിക്കാതിരിക്കുക. കാരണം നിങ്ങൾ ആവാൻ ഉദ്ദേശിക്കുന്ന പരീക്ഷ ഡോക്ടറുടെ പരീക്ഷയാണ്. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ആവാൻ പോണത് ഡോക്ടറാണ്, പേഷ്യൻസിനെ പരിശോധിക്കേണ്ട ആളാണ്. അവസാനത്തെ സ്റ്റേജിൽ പോലും ഈ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ നിങ്ങളോട് ചോദിക്കുന്നത് ഡോക്ടർ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ്. എല്ലാവരും നിങ്ങളോട് എല്ലാ കാലത്തും ചോദിക്കാൻ പോണ ചോദ്യം അതായിരിക്കും, എന്തെങ്കിലും വഴിയുണ്ടോ രക്ഷിക്കാൻ എന്നാണ്. നിങ്ങൾക്ക് 100% ഉറപ്പാണ് ആ പേഷ്യന്റ് രക്ഷപ്പെടില്ല എന്ന്. പക്ഷേ അപ്പോഴും ചുറ്റുമുള്ള എല്ലാവരും നിങ്ങളുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും അത്ഭുതം കാണിക്കുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ എന്താ പറയണ്ടാവുക, ഒരു രക്ഷയില്ല എന്നല്ല, നമുക്ക് ശ്രമിക്കാം, ഞാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് വെറുതെ ഇരിക്കുന്നല്ല, നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം ശ്രമിക്കുകയാണ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതിന് ശേഷം പോലും നിങ്ങളടുത്താണ് എല്ലാവരും പ്രതീക്ഷകളോട് നോക്കിണ്ടാവുക. ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ടൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിനോട് ജോണി ലൂക്കോസ് ഇന്റർവ്യൂ ഉണ്ട് മനോരമയിലെ. അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളാണല്ലോ ഏറ്റവും വലിയ പണക്കാരനൊരാൾ, ഈ പണം കൊണ്ട് നേടാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും കാലത്ത് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്, ഉപ്പയെ ആശുപത്രിയിലാക്കിയതിന് ശേഷം ഞാൻ ഡോക്ടറോട് തൊഴുകൈകളോടെ ചോദിച്ചു എന്റെ ഉപ്പാനെ എങ്ങനെങ്കിലും തിരിച്ചു വരാൻ പറ്റുമോ എന്ന്. ഇതേപോലെ തന്നെ സുകുമാരി അമ്മ, അതായത് മലയാളത്തിലെ പ്രമുഖ ആക്ട്രസ്, ഇവർ ഇതേപോലെ ആശുപത്രി കിടക്കുന്ന സമയത്ത് അവിടെ ചെന്ന് ഡോക്ടേഴ്സിന് മുന്നിൽ കൈകുപ്പിയത് ആവശ്യപ്പെടുന്ന ആരാന്നറിയോ, അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത. അവരവിടെ ചെന്ന് ഡോക്ടേഴ്സിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു പ്രഷ്യസ് ലൈഫാണ്, നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം എന്നാണ്. ഇങ്ങനത്തെ എല്ലാ സമയത്തും ഇങ്ങനത്തെ സിറ്റുവേഷനാണ് നിങ്ങളുടെ മുന്നിൽ വരാനുള്ളത്. ആ നിങ്ങൾ
കരഞ്ഞു വിളിച്ചുകൊണ്ട് ഒരു പരീക്ഷയ്ക്ക് പോവരുത്. അത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ആഗ്രഹത്തിന് ആ പ്രൊഫഷനോട് ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ട് ചിരിച്ച് കൂളായിട്ട് നമുക്ക് നോക്കാം, എന്നെ കൊണ്ട് പറ്റുന്ന ഇതിലൊക്കെ ചെയ്യും. ആ മറ്റുള്ളായിരിക്കണം പരീക്ഷ എഴുതി തുടങ്ങുന്നത് മുതൽക്ക് അവസാനം വരെ. നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഒന്നാമത്തെ അറിയില്ല, രണ്ടാമത്തെ അറിയില്ല, മൂന്നാമത്തെ അറിയില്ല, അപ്പോഴേക്കും എനിക്ക് ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് വിചാരിക്കുകയല്ല, പകരം നിങ്ങൾക്കുള്ളത് വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ്. നിങ്ങൾ ആദ്യത്തെ സ്കാനിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നത് മുഴുവൻ ചെയ്യാം. അതിന്റെ തിരിച്ചു വന്നിട്ട് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ ആ ക്വസ്റ്റ്യൻ ചെറിയൊരു വട്ടട്ടങ്ങ് തിരിച്ചു പോയാൽ മതി. എന്നിട്ട് എല്ലാം ചെയ്ത് തിരിച്ചായി വന്ന് ആ റൗണ്ട് ഇട്ട ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, മറ്റൊന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് അറിയണത് മാത്രം ചെയ്താൽ മതി. മാത്രമല്ല, ഇത്ര മാർക്കെങ്കിലും കിട്ടിയാലേ എൻട്രൻസ് കിട്ടുള്ളൂ എന്നുള്ളൊക്കെ തോന്നലുണ്ട്, മുന്നിൽ കാണുന്ന സകല ക്വസ്റ്റ്യനും എയോ ബിഒ സി ഏതെങ്കിലും ഒന്ന് കുത്തുക എന്നുള്ള പണികൾ ഒന്നും ചെയ്തു വെക്കാണ്ടിരിക്കുക, വൃത്തിയായിട്ട് ചെയ്താൽ മതി. 180 നിങ്ങൾക്ക് മാർക്ക് കിട്ടണ്ടേ, നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടണ്ടേ, ആ ഒരു രീതിയിലേക്ക് അത് എത്തുമെന്നുള്ള ഉറപ്പാണ്. എത്രത്തോളം നിങ്ങൾ ആങ്ഷ്യസ് അല്ലാണ്ടിരിക്കണോ, എത്രത്തോളം നിങ്ങൾ ഭൂമിയിൽ നിൽക്കണോ, എത്രത്തോളം നിങ്ങൾ മെന്റൽ ആറ്റിറ്റ്യൂഡ്, ഡോക്ടർ ജോലി എന്ന് പറയുന്നത് തന്നെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ആ പേഷ്യന്റിനോടുള്ള, അയാളുടെ പ്രൊഫഷനോടുള്ള, അയാളിങ്ങനെ വാരി വെതറുകയാണ് മോട്ടിവേഷൻ പേഷ്യൻസിനും അതുപോലെ തന്നെ ഈ ബൈസ്റ്റാൻഡർക്കും. എന്നുവെച്ചാൽ ഒരിക്കലും ഇനി 3 മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഡോക്ടർ വിധിച്ചൊരാള് തൻ്റെ അടുത്ത് വരുന്നതിന്റെ കഥ പറയുന്നുണ്ട് ഒരു ഗുരു മഹാത്രിയ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനാവും എന്നാ ചോദിക്കുന്നത്. എന്നിട്ട് അയാൾ പറയണെന്താന്ന് അറിയോ, ഈ പേഷ്യന്റ് ഏറ്റവും അവസരം രോഗത്തിനോട് മല്ലിടാൻ തീരുമാനിച്ചു, 7 വർഷം കൂടി ജീവിച്ചു എന്നാണ്. അതായത് നിങ്ങൾ കൊടുക്കുന്ന മോട്ടിവേഷനെ കൊണ്ടാണ് ഒരാൾക്ക് അസുഖം മാറുക. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്, മരുന്ന് മാത്രമല്ല ഡോക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ അസുഖം ഇക്കാലത്ത് ChatGPT ചോദിക്കുക, അല്ലെങ്കിൽ ഗൂഗിളിനോട് ചോദിക്കുക, ഈ ലക്ഷണങ്ങൾ കാണിക്കുക വെച്ചാൽ എന്താ അസുഖം, എന്താ മരുന്ന്, അത് കാണിച്ചു കൊടുക്കാൻ ഡോക്ടർക്ക് ഒരു പക്ഷേ ഡോക്ടറേക്കാൾ കൂടുതൽ പ്രഷ്യസ് ആയിട്ടും ഡോക്ടറേക്കാൾ കൂടുതൽ പ്രിസൈസ് ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ചെയ്യാൻ പറ്റും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് മാത്രമല്ല, ഡോക്ടർ കൊടുക്കുന്നത് ഒരു സമാധാനിപ്പിക്കലാണ്, ഒരു മോട്ടിവേഷനാണ്, ഇത് മാറും എന്നുള്ള കോൺഫിഡൻസ് ആണ്. 100% മരിച്ചു എന്നൊരു പേഷ്യന്റ് തീരുമാനിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയുണ്ട് അയാളെ രക്ഷിക്കാൻ. അപ്പൊ അതുകൊണ്ട് ആ ആറ്റിറ്റ്യൂഡിൽ മാത്രമേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകും. അടുത്ത 4 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. നെഗറ്റീവ് തോട്ട് കയറി വരുമ്പോൾ, നോ, ഐ എം എ ചാമ്പ്യൻ, ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോവാണ്, ഓരോ മിനിറ്റും ഞാൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഡോക്ടർ ആയിരിക്കും എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാ. നെഗറ്റീവ് തോട്ട്സ് എന്തായാലും കയറി വരും, പക്ഷെ നിങ്ങൾ എന്ത് ചോദിച്ചാൽ പോസിറ്റീവ് തോട്ട്സ് വെച്ചിട്ട് അതിനെ പതുക്കെ അങ്ങ് നള്ളിഫൈ ചെയ്യുക. എന്നിട്ട് ആ 4 ദിവസം നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക, ദയവായി കരയരുത്. ഈ പരീക്ഷയുടെ കാര്യം പറഞ്ഞ് വീട്ടുകാരെ വിളിച്ച്, ബാക്കിയുള്ള ആൾക്കാരെ വിളിച്ച്, മെന്റേഴ്സിനെ വിളിച്ചിട്ട് കരയരുത്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് ഒരു പക്ഷേ കുറച്ച് നേരത്തേക്ക് ഒരു സമാധാനം തരുന്നുണ്ടാവും, അതല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ പേരൻസിന് ഇടയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ഒരു പ്രശ്നം അവരെ മുന്നിലേക്ക് നിങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ അതൊന്നും നമുക്ക് ഉപകാരം ഉണ്ടാവില്ല. നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, ഇത് ലോകത്തിലെ ജീവിതത്തിലെ അവസാനത്തെ പരീക്ഷയല്ല, ഇഷ്ടംപോലെ പരീക്ഷകൾ വരാനുണ്ട്. നന്നായിട്ട് പഠിക്കാൻ ഇറങ്ങുന്ന കുട്ടികളാണ് നിങ്ങൾ. നിങ്ങൾ 10-ാം ക്ലാസ്സിലോ 12-ാം ക്ലാസ്സിലോ ഇങ്ങനെ പഠിച്ചിട്ടില്ല, ഈ എൻട്രൻസിന് പഠിച്ച പോലെ പഠിച്ചിട്ടില്ല. ഇതേപോലെ പഠിക്കുകയാണെങ്കിൽ എൻട്രൻസ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും 100% ഉറപ്പാണ്. കാരണം ഇഷ്ടംപോലെ കരിയർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ ഒരു വിശ്വാസത്തോടെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോയിക്കോളൂ, നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പൊ അതുകൊണ്ട് പിന്നെയും ഞാൻ പറയട്ടെ, ഡോക്ടർ എന്നുള്ളത് ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു മെന്റാലിറ്റിയാണ്. അത് കീപ്പ് ചെയ്യുക. ഡോക്ടർ ആവാൻ പോണ കുട്ടികളും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. താങ്ക് യു.